വിഴിഞ്ഞത്ത് ഇന്നലെ വലിയ രീതിയിലുള്ള സമര കോലാഹലങ്ങൾ അരങ്ങേറി, കലാപം അരങ്ങേറി. വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ 3.5 മാസമായി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സമരം ഒത്തുതീർക്കുന്നതിന് വേണ്ടിയോ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഇടപെടൽ ഒന്നും ഉണ്ടായില്ല എന്നതിൻ്റെ പേരിലാണ് ഇന്നലെ ഇത്രയും വലിയൊരു കലാപം അവിടെ അരങ്ങേറിയത്. എന്താണ് ഈ യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞം സമരത്തിൽ സംഭവിച്ചത്? വിഴിഞ്ഞം സമരം എന്തിനാണെന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം താങ്കൾ പറഞ്ഞ പോലെ ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഭാഗത്ത് ഒരു പരിധിവരെ തെറ്റുണ്ട്. കാരണം പലപ്പോഴും ഈ പുനരധിവാസമൊക്കെ നടപ്പാക്കുന്നതിൽ ഗവൺമെൻറ് വലിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ നമുക്കറിയുന്ന പോലെ മൂലമ്പള്ളിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അവർക്കൊരു ഭൂമി കൊടുക്കുകയും ആ ഭൂമി അവർ വീട് വെക്കാൻ ചെന്നപ്പോഴേക്കും അതിന് പട്ടയമില്ലാന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് അടക്കമുള്ള ആളുകൾ എതിർക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതേസമയം തന്നെ ഇവിടെ കൊച്ചിമോട്ടിൻ്റെ ഭൂമി ഹയാത്ത് എന്ന് പറയുന്ന ഹോട്ടലിൽ കൊടുത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അതിന് അനുമതി കിട്ടി. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിൽ പോലും ഈ സമരത്തിന് ഞാൻ ടോട്ടലി എതിരാണ്, വിഴിഞ്ഞ സമരത്തിന്. കാരണം ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്. എന്താണ് രാജേഷ് സമരക്കാരുടെ ആവശ്യം? എന്താണ് അല്ല സമരക്കാർ അവർ പറയുന്നത്? മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടണം എന്നാണ്. കാരണം മത്സ്യസമ്പത്ത് തീർത്തും ഇല്ലാതാവുന്നു. പിന്നെ ഈ തീരദേശം കടലെടുക്കുന്ന വലിയ വിഷയങ്ങളുണ്ട്. കുറേ വീടുകൾ, അതായത് നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളൊക്കെ താമസിക്കുന്നത് കടലോരത്താണ്, കാരണം അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും മത്സ്യസമ്പത്ത്, മത്സ്യബന്ധനത്തെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ഒരു ജനതയുടെ ആവശ്യമാണത്. ഈ ആവശ്യത്തെ സർക്കാർ വേണ്ട രീതിയിൽ ഐഡന്റിഫൈ ചെയ്തില്ല എന്നുള്ളതാണ് വിഷയം. അവർ ഉന്നയിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്, തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് 2015, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ്. ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഉയർത്താതിരുന്ന ഒരു ആവശ്യം ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുകയാണ്. ഞാൻ പാവപ്പെട്ട തൊഴിലാളികളെ കുറ്റം പറയുന്നില്ല, പകരം അവരെ തെറ്റിദ്ധരിപ്പിച്ചേക്കാണ്. ഈ ഗ്ലോബൽ വാർമിംഗിന്റെ ഒക്കെ ഭാഗമായിട്ട് കടൽ കരയിലേക്ക് കയറുന്ന ഒരു പ്രതിഭാസം, അത് വിഴിഞ്ഞത്ത് മാത്രമല്ല രാജേഷ്, അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ ഇത് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ തുറമുഖവുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അവരുടെ 7 ആവശ്യങ്ങളിൽ ഒരെണ്ണം ഞാൻ പറയാം, ഒരു ഉദാഹരണത്തിന്. ബാക്കി 7 എണ്ണവും വായിച്ചു നോക്കിയാൽ ഇതൊന്നും ഈ തുറമുഖവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ്. 7 എണ്ണത്തിൽ 1 എണ്ണം മണ്ണെണ്ണക്ക് സബ്സിഡി കൊടുക്കണം എന്നുള്ളതാണ്. മണ്ണെണ്ണക്ക് സബ്സിഡി കൊടുക്കണത് എങ്ങനെയാണ് തുറമുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഒരു കാര്യം ഞാൻ കൃത്യമായി പറയുന്നു, ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ട, ഇവരെ പുനരധിവസിപ്പിക്കേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യണം. അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അവരെ കൊണ്ടുപോയി ഗോഡൗണുകളിൽ താമസിപ്പിക്കുകയും അവർക്ക് 5500 രൂപ റെന്റ് ഫിക്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ 5500 രൂപക്ക് ഒരു മര്യാദക്കുള്ള വീട് റെന്റ് കിട്ടൂലെന്ന് എനിക്കറിയാം, രാജേഷ് അറിയാം. അത് തിരുവനന്തപുരത്ത് കിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് അത് കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷെ ഈ സമരത്തിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. കാരണം 2015 ഇതിന് ഈ സമരത്തെ ഈ തുറമുഖം വരുന്നതിന് അനുകൂലമായിരുന്നു ലത്തീൻ സഭ. കാരണം ലത്തീൻ സഭയുടെ ബിഷപ്പ് സൂസഭാക്യം അടക്കമുള്ള ആളുകൾ ഇതിന് അനുകൂലമായിട്ടുള്ള വീഡിയോകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുകൂല സ്കാനലുകൾ ഇപ്പൊ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാനത് കണ്ടിട്ടില്ല, പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ അനുകൂലിച്ചത് വലിയ വികസനം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഇപ്പൊ ലത്തീൻ സഭ എന്തിനാണ് ഈ സമരം ചെയ്യുന്നത്? കാരണം ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇളക്കി വിട്ടുകൊണ്ട് സമരം ചെയ്യാണ്. ഒന്ന്, ഇനി സമരം ചെയ്താലും കുഴപ്പമില്ല, കാരണം ന്യായമായ രീതിയിൽ സമരം ചെയ്യുന്നതിന് പകരം ഇന്നലെ എങ്ങനെയാണ് സമരം നടത്തിയത്? 5 പോലീസ് ജീപ്പുകൾ കത്തിച്ചു, 1 പോലീസ് ജീപ്പ് മറച്ചിട്ടു, 36 ലധികം പോലീസുകാർക്ക് പരിക്കേറ്റു, അതിൽ 2 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഇന്നലെ രാത്രി ഞാൻ കാണുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മുറിവേറ്റ പരിക്കേറ്റ പോലീസുകാരുമായി 108 ആംബുലൻസുകൾ 108 ആംബുലൻസുകൾ പുറപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോൾ അതുപോലും ആളുകൾ തടയുന്നു, 500ലധികം പേർ ചേർന്ന് വളയുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് അതിഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. ലത്തീൻ സഭ, ഈ സഭയല്ല ഇതിന് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് സഭ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സഭയിൽ ഇടവകയിൽ ലേഖനങ്ങൾ വായിച്ചുകൊണ്ടും ഇടവകയിൽ പ്രസ്താവന നടത്തിക്കൊണ്ടും ഓരോ ഇടവകയിലും ആളുകളെ കൂട്ടിക്കൊണ്ടുമാണ് സഭ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഈ സമരത്തിന് പിന്നിൽ ഈ കൊച്ചി തുറമുഖം, അതായത് വിഴിഞ്ഞം തുറമുഖം വരാനുള്ളതിനെ അട്ടിമറിക്കാനുള്ള പണം മേടിച്ചിട്ടുള്ള ആളുകൾ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ ഇത് അദാനിയുമായിട്ടുള്ള വിലപേശലാണോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ചൈന ഫണ്ട് ചെയ്തിട്ടുള്ള ശ്രീലങ്കയിലെ ഹബ്ബൻതോട്ട എയർപോർട്ട് നമുക്കറിയാം,
അപ്പോൾ അതിനെ ഇത് ഉറപ്പായിട്ടും ബാധിക്കും. കൂടാതെ ദുബായ് പോർട്ട്, ഇത്തരം വിദേശത്തുള്ള ഒരുപാട് പോർട്ടുകളെ ഈ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കും. കാരണം വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പോർട്ടാണ്, അതിനധികം ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടേണ്ട ആവശ്യമില്ല. ഏറ്റവും ആഴം കൂടിയ കപ്പലുകൾക്ക് പോലും അടുക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും ഒരു നാച്ചുറൽ പോർട്ടെന്ന് വിളിക്കാവുന്ന പോർട്ടാണ്. ഈ സമരക്കാരി എതിർക്കുമ്പോൾ ഒരു കാര്യം കൂടിയുള്ളത് രാജേഷേ, ഇപ്പോൾ ഇതിനെ ഏതാണ്ട് കിലോമീറ്ററുകൾക്കപ്പുറം, ഏതാണ്ട് 200-200 കിലോമീറ്ററിനപ്പുറം തമിഴ്നാട്ടിൽ വേറൊരു പോർട്ടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുപോലെ തന്നെ ഉള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള സമരങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്കിപ്പോൾ ഇന്നലെ അവിടെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ വലിയ രീതിയിൽ അക്രമം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അക്രമം ഇന്നലെ വിഴിഞ്ഞത്ത് അരങ്ങേറിയത്. ഒരു സമരം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അക്രമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്, അതായത് ആഭ്യന്തര വകുപ്പ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇന്റലിജൻസ് വിഭാഗങ്ങളൊക്കെ വളരെ ശക്തമായിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ കേരളം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു അക്രമത്തിലേക്ക് ഈ സമരസമിതി പോകും എന്ന് മുൻകൂട്ടി ഇന്റലിജൻസിന് മനസ്സിലാക്കാൻ പറ്റാതെ പോയതെന്നുള്ള വലിയ വിഷയമുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. നമുക്ക് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടോ, അല്ലെങ്കിൽ ഈ സമരം സ്പോൺസർഡ് സമരമാണെന്നൊക്കെ പരിശോധിക്കേണ്ടത് സർക്കാർ പരിശോധിക്കണം. 3.5 മാസമായിട്ടും സർക്കാരിന് ഇതൊന്നും പരിശോധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയെന്തോ കുഴപ്പമുണ്ടെന്ന്. അല്ല, ഇത് ഏറ്റവും ആദ്യം രാജേഷ് എൻ്റെ വിയോജിപ്പ്, ഇത് ആദ്യം നമ്മൾ പരിശോധിക്കുന്ന ഈ സമരത്തിൻ്റെ മെറിറ്റാണ്. ഈ സമരം എത്രത്തോളം ഗുണകരമാണ്, ഈ സമരത്തിൽ ഇപ്പം രാജേഷിനും എനിക്കും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ളൊരു പദ്ധതി ഇനി നിർത്തിവെക്കണം. ആ നിർത്തിവെച്ചുകൊണ്ട് ഇനി ഇതിന് വീണ്ടും ഇതിൻ്റെ പഠനം നടത്തണമെന്ന് പറയുന്നത് പ്രാക്ടിക്കലി പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. ബാക്കി അവരുടെ 7 ആവശ്യങ്ങളിൽ 6 ഗവൺമെന്റ് അംഗീകരിച്ചു, 6 3 ഓക്കെ പരിപൂർണമായ സംതൃപ്തി ഇല്ലെങ്കിൽ പോലും ഭാഗികമായി അവിടെ നടപ്പിലാക്കപ്പെട്ടു. ആ നടപ്പിലാക്കപ്പെട്ടതിന് ശേഷവും ഈ സമരം കത്തിക്കാൻ തീരുമാനിക്കുന്ന ആരാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇതിനിടയിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് സൂസവാക്യം എന്ന് പറയുന്ന അഭിമന്യ പിതാവ്, അദ്ദേഹം വളരെ രോഗാതുരനാണ് അല്ലെങ്കിൽ അദ്ദേഹം പ്രായമായിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തെ കൊണ്ട് നിരാകാരം അനുഷ്ഠിക്കാനുള്ള ഒരു പരിശ്രമം പോലും ഈ സമരസമിതിക്കാരുടെ ഭാഗത്തുണ്ടായി എന്ന് പറഞ്ഞാൽ ഇത് അത്യന്തം വൈകാരികമായി ആളിപ്പടർത്താൻ ഈ സമരസമിതിയും ഇതിന്റെ നേതൃത്വവും ലത്തീൻ സഭയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സഭ ഒരു കാരണവശാലും ഇതിന് കൂട്ടു നിൽക്കരുത് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം ഈ ഇത് കൂടംകുളം താപവൈദ്യുത നിലയത്തിനെതിരെ സമരമുണ്ടായി. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും ഡെവലപ്മെന്റ് വരുമ്പോൾ സമരം ഉണ്ടാവും. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് ഇവിടെ CPM ഒക്കെയാണ്. കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്കും CPMകാർ സമരം ചെയ്തിട്ടുണ്ട്. പിന്നീട് ടി ശിവദാസൻ എന്ന് പറയുന്ന CPMന്റെ നേതാവ് വൈറ്റിലയിൽ പ്രസംഗിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ ഞാൻ ഇപ്പോഴാണ് ഉപയോഗിക്കുന്നത്, എന്ത് സുഖമാണ് ഡാറ്റ കിട്ടാൻ എന്ന് പുള്ളി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം AKI സെന്ററിൽ അത് മേടിച്ചു വെച്ചു. ഇത് ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. ട്രെയിനുകൾ വന്നപ്പോ ബ്രിട്ടനിൽ കുതിരവണ്ടിക്കാർ സമരം ചെയ്തിരുന്നു. അതെ, പാലം വന്നപ്പോഴത്തേക്കും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എരൂരൊക്കെ പാലം വരുമ്പോൾ കടത്തു വഞ്ചിക്കാർ സമരം ചെയ്തിരുന്നു. ഇത് കാലാകാലങ്ങളായി ഇങ്ങനെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഭകൾക്കും ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഗലീലിയോയുടെ കാര്യത്തിൽ സഭക്ക് തെറ്റുപറ്റിയെന്ന് നമുക്കറിയാം. ബൈബിൾ ഒരു കാലത്ത് ചങ്ങലക്കിട്ട് വെച്ചിരിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. കാനഡയിൽ ഒരു റെഡ് ഇന്ത്യൻസ് അറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാരുടെ കുട്ടികൾക്ക് 1883 തുടങ്ങിയ സ്കൂളുകൾ 96 നിർത്തിയത്, 1.5 കുട്ടികളെ പഠിച്ചുകൊണ്ടിരുന്നത്. ഗോത്രവർഗ്ഗക്കാരെ കുട്ടികളെ അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ടുവന്നാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ജൂണിൽ അവരുടെ ആ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്കൂളിന്റെ ഒരു സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ കിട്ടിയത് 215 കുട്ടികളുടെ മൃതദേഹമാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാവും, അവർക്ക് ഞെട്ടലുണ്ടാവില്ല. എന്താ കാര്യം വെച്ചാൽ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവിടെ 4,000+ കുട്ടികൾ ഇതുപോലെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് സഭ പിന്നീട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റിൻ ട്രൂഡോ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതേപോലെ സഭക്ക് മാപ്പ് പറയേണ്ടി വരുന്ന ഒരു സമരമാണിത്. കാരണം ഇനി സമരം എന്തുമായിക്കോട്ടെ, ആ സമര രീതികൾ ഈ രീതികളിലേക്ക് പോവുകയും ഇവിടെ ഒരു വർഗീയ കലാപത്തിന് തന്നെ തിരികൊളുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഇന്നിപ്പോ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്തില്ലങ്കേരി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള സമരവുമായി വന്നാൽ വന്നതുപോലെ തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നറിയോ, ഇതിൽ നമ്മൾ വളരെ വിജിലൻ്റായി നിൽക്കേണ്ട ഒരു സംഭവമുണ്ട്. കാരണം ഇതൊരു വർഗീയ കലാപത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് ഇന്നലെ വിഴിഞ്ഞ് തരങ്ങേറിയത്. പല സ്ഥലങ്ങളിലും സമര സമിതിക്കാരും അനുകൂലിക്കുന്നവരുമായി തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഇന്നലെ. ഇത് സർക്കാരുമായിട്ടല്ല ഇന്നലെ, പോലീസുമായിട്ടല്ല ആദ്യം ഉണ്ടായത്. സമരത്തെ അനുകൂലിക്കുന്നവർ, ഈ വിഴിഞ്ഞ തുറമുഖത്തെ അനുകൂലിക്കുന്നവരും ആ വിഴിഞ്ഞ തുറമുഖം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നവരും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇന്നലെ ആദ്യം ആരംഭിക്കുന്നത്. അതെ, ഇതിൽ വളരെ കൃത്യമായ വർഗീയ ചേരിതിരിവ് ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ അപകടത്തിലേക്ക് പോകും. കേരളം പോലുള്ള സ്ഥലത്ത് വർഗീയത എല്ലാ കാലത്തും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും
പെട്ടെന്ന് തന്നെ ആളിക്കത്താൻ സാധ്യതയുള്ളതാണ്. അല്ല, ഇത് വലിയ ഇവിടെ താങ്കൾ അറിയുന്നത് ഗവൺമെന്റിന്റെ വലിയ പരാജയമുണ്ട്. കാരണം പണ്ടൊരിക്കൽ ഇതുപോലൊരു കോഴിക്കോടൊക്കെ കലാപം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. മാറാട് കലാപം അടക്കമുള്ള കലാപങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായപ്പോൾ അന്ന് എന്റെ ഓർമ്മയിൽ കെ കർണാരനാണ് ഭരിക്കുന്നത്. കെ കർണാരൻ ഭരിക്കുന്ന സമയത്ത് കരുണാകരൻ മാറാട് കലാപം തന്നെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ കെ കരുണാകരൻ ഈ പത്രങ്ങളുടെ എല്ലാം, അന്ന് പിന്നെ പത്രങ്ങൾ മാത്രമേ ഉള്ളൂ, പത്രങ്ങളുടെ എഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ഒരു കാരണവശാലും നിങ്ങൾ പ്രകോപനപരമായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞൊരു നടപടിയുണ്ടായി. പത്രങ്ങൾ ആരും അത് റിപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് കലാപം മറ്റ് സ്ഥലങ്ങളിലേക്ക് കത്തിപ്പെടുന്നില്ല. ഇന്ന് പക്ഷെ സ്ഥിതി അതല്ല. കാരണം ഓൺലൈൻ മീഡിയകളടക്കമുള്ള മാധ്യമങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയ അടക്കമുള്ള മീഡിയകളെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. ഞാനൊരു കാര്യം രാജേഷിനോട് പറയാം, പാവപ്പെട്ട വളരെ സാധാരണക്കാരായ വളരെ സ്നേഹമുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ. നമുക്കൊരു സംശയ കാര്യത്തിലില്ല, അവരവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനോ സെൽഫിഷായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ പോലും ശ്രമിക്കാതെ നിരവധി ആളുകൾ കഴിഞ്ഞ തവണ വെള്ളപ്പൊക്കം ഉണ്ടൊക്കെ ഉണ്ടായപ്പോൾ അവരുടെ പണി ഉപേക്ഷിച്ച് അവരുടെ ബോട്ടുകളും വഞ്ചികളും എല്ലാം എടുത്തുകൊണ്ട് ഈ നാടിനെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ്. പക്ഷേ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് സഭ ഈ സമരം നടത്തുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പണിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ സമരങ്ങളിൽ നിന്ന് സഭ അടിയന്തരമായി പിന്മാറണം. കാരണം ഇതൊരു തീക്കൊള്ളി കൊണ്ട് തലയുറയിലാണ്. രണ്ടാമത്, ഹിന്ദു ഐക്യവേദിയിൽ ഇപ്പം ഇന്നലെ തന്നെ ആർ വി ബാബുവിനെ പോലെയുള്ള ആളുകൾ പോലും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വളരെ വൈകാരികമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഗവൺമെന്റ് ആളുകളെ കരുതൽ തടങ്കലിൽ വെച്ചുകൊണ്ടാണെങ്കിൽ പോലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. കാരണം ഇതൊരു തീപ്പൊരിയാണ്, ഇത് വീണ് വീണ്ടും കത്തിത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് കേരളം മുഴുവൻ പടരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമ്മൾ ലത്തീൻ സഭക്കോ അല്ലെങ്കിൽ അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കൊന്നും എതിരല്ല. ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവർക്ക് അത്രമാത്രം വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വലിയ വിവരമോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ആളുകളാണ്. അവർ വളരെ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. ആ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതാരാണ് എന്ന് പറഞ്ഞ് കൃത്യമായ നടപടിയെടുക്കാൻ ഗവൺമെന്റ് മടിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം ഇത്രയും വഷളായത് എന്നാണ് എന്റെ അഭിപ്രായം. ഇന്നിപ്പോ അനവർ നാഗപ്പന്റെ ഒരു പ്രസ്ഥാനം വന്നിട്ട്, CPM ജില്ലാ സെക്രട്ടറിയാണ് അനവർ നാഗപ്പൻ. ഈ അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ ഇതിൽ പിന്നെ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ സമരത്തിൽ വലിയൊരു കലാപം അഴിച്ചുവിടാൻ വേണ്ടി ഏതോ ഒരു ബാഹ്യശക്തി ഇടപെടുന്നുണ്ടെന്ന് പറയുന്നത്. അത് കണ്ടെത്തേണ്ട ആരാണ്? പോലീസാണ്. അതെ. അതേസമയം ഇത് ഈ സമരസമിതി കൺവീനർ യുജിൻ പെരേര പറയുന്നത് ഏതോ തരത്തിലുള്ള തിരക്കഥ തയ്യാറാക്കി ഏതോ ശക്തിയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നലെ അക്രമം അഴിച്ചുവിട്ടതെന്നാണ്. അപ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ എന്നും യുജിൻ പെരേര ഇന്ന് ചോദിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഒന്നും ഒരു കാര്യമില്ല. കാരണം ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം നടത്തി വെറുതെ ജനത്തിൻ്റെ കുറേ കാശ് ഏതെങ്കിലും ഒരു ജഡ്ജിന് മറ്റേ ശമ്പളമായി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ജുഡീഷ്യൽ അന്വേഷണം നടത്തുകയും അന്വേഷണ റിപ്പോർട്ട് വെക്കുക ഗവൺമെന്റിന് സമർപ്പിക്കുകയും ഗവൺമെന്റിന് വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടുവന്ന കാര്യമൊന്നുമില്ല. ഇത് വെറുതെ ഒരു പേരിന് വേണ്ടി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് ജുഡീഷ്യൽ അന്വേഷണം. പിന്നെ രണ്ടാമത്തെ കാര്യം രാജേഷ്, ഇതിൽ ഈ ചില സമരത്തിനെതിരെയുള്ള പ്രചാരണങ്ങളിലും കളവുണ്ട്, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഉദാഹരണത്തിന് ന്യൂസ് 18 പോലെ കൗമുദി പോലെയുള്ള ചാനലുകൾ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ആ വാർത്ത ഈ സമരക്കാരുടെ ഫണ്ടിലേക്ക്, അതായത് സഖി എന്ന് പറയുന്ന അതേ സമരക്കാരുടെ ഒരു നേതാവിന്റെ, സമരക്കാരുടെ നേതാവ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ആന്റണി രാജുവിന്റെ ചേട്ടനാണ്. ആ ചേട്ടന്റെ അനിയൻ ഭാര്യയുടെ ഭാര്യയെ നടത്തുന്ന ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം സഖി എന്ന് പറയുന്നത്. ആ സഖി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഫണ്ടി പ്രസ്ഥാനത്തിലേക്ക് അക്കൗണ്ടിലേക്ക് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ എത്തിയെന്നും ആ കോടിക്കണക്കിന് രൂപ ഇതുപോലെ ഈ ഗൂഢാലോചനയുടെ വിഴിഞ്ഞ സമരത്തെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണമാണ് വന്നതെന്നുള്ള പ്രചാരണം നടത്തി. പക്ഷെ അതൊക്കെ തെറ്റാണെന്ന് തെളിഞ്ഞു. കാരണം അവർക്ക് ഫോറിൻ ഫണ്ട് സ്വീകരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അക്കൗണ്ട് ഉള്ളതാണ്. ആ അക്കൗണ്ട് വഴി തന്നെയാണ് കൃത്യമായിട്ട് പണം വന്നിട്ടുള്ളത്. അത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ വീണ്ടും പുറത്തുവിട്ടേക്കുന്നത് അത് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്, ഈ സമരത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ രാജേഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അന്വേഷിച്ച് കൃത്യമായി കണ്ടെത്തേണ്ടതാണ്. ഒരു കാര്യം, ഇന്നലെ അവിടെ നടന്ന സംഭവം 500+ വരുന്ന ആളുകൾ ഒരു പോലീസ് സ്റ്റേഷൻ വളയുകയാണ് ഉണ്ടായത്. ആ പോലീസുകാർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റിയില്ല. അത്തരത്തിലുള്ള ഒരു അരാജകത്വം ഒരിക്കലും ഇവിടെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സർക്കാർ. അല്ല, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഇന്റലിജൻസ് വിങ് എന്ന് പറയുന്നത് പൂർണ്ണമായും പരാജയപ്പെട്ട, ആഭ്യന്തരവകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നടന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു സമരം നടക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ഇങ്ങനെയുള്ള കുറച്ച് സമരക്കാരും സമരത്തിൻ്റെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടിയാൽ കലാപം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലമാണ്. അതെ അതെ അതെ, അത് തർക്കമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ഇന്നലെ, പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്,
വൈകാരികമായി ചില നീക്കങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്താൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ എന്തുകൊണ്ടാണ് സംഭവം? നമുക്ക് ഇതിൽ വേറൊരു സംഭവം, ഈ സർക്കാരിൽ യഥാർത്ഥത്തിൽ ആന്റണി രാജു എന്നൊരു മന്ത്രിയുണ്ട്. ആന്റണി രാജു യഥാർത്ഥത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഈ മന്ത്രിസഭയിലേക്ക് വന്നതെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ്. ഈ ലത്തീൻ കാത്തോലിക്കരുടെ പ്രതിനിധിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇതിലേക്ക് മുന്നണി. അതെ അതെ, കേരള കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ആന്റണി രാജു മാത്രമേ ഉള്ളൂ, അതിൽ വേറെ ആരുമില്ല. അപ്പം ഈ അങ്ങനെ ഒരു പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഇതിലൊരു നേതാവായി നിൽക്കുകയും അദ്ദേഹം മന്ത്രിസഭയിൽ അംഗമായിരിക്കുകയും ചെയ്യുന്ന എളുപ്പത്തിൽ തീർക്കാമായിരുന്നു, ഇത്രയൊന്നും നീട്ടിക്കൊണ്ടുവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം സർക്കാർ എന്താ കരുതിയത്, മൂന്നര മാസമായിട്ട് ഇവരെ സമരം നിർത്തി കുറെ സമരം ചെയ്യുന്ന സമയത്ത് താൽക്കാലിക ഇവർ ഒഴിഞ്ഞു പോകും എന്നൊക്കെ കരുതിയിട്ടുണ്ടാവും. പക്ഷെ ഒരു സമരം അത് വിജയിപ്പിക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കും, അങ്ങനെയാണല്ലോ. സമരക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സമരം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ സമരം ഏത് രീതിയിലെങ്കിലും വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണത്. അല്ല രാജേഷ്, അവിടെയാണ് എനിക്ക് തർക്കമുള്ളത്. സി, നമ്മൾ ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് നമ്മൾ വിമർശിക്കാത്ത ആളുകൾ അല്ലെ വിമർശിച്ചിട്ടുണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ ഈ സമരം നടത്തുന്ന ആളുകളുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്, അത് കാണാതിരുന്നുള്ള. കാരണം സമരം നടത്തുന്നത് ഇപ്പോൾ ഒരു സംഘടനയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയാണെങ്കിൽ നമുക്ക് അവർ വിമർശിക്കുന്നതിന് പരിധിയുണ്ട്. പക്ഷേ രാജേഷ് ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരമാകുമ്പോൾ ബിഷപ്പുമാരും പാതിരിമാരും ഒക്കെയാണ് സമരത്തിൽ മുൻപിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെത്രത്തോളം സംയമനം പാലിക്കേണ്ട ആളുകളാണ് മതപരമായി തന്നെ. ഒരു ഘടനത്തടിച്ചിട്ടുണ്ടെങ്കിൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള യേശുവിൻ്റെ പിൻതലമുറക്കാരാണ്. അതുകൊണ്ട് അവർക്കും ഇതിനകത്ത് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. ഒന്ന്, രണ്ടാമത്തെ കാര്യം രാജേഷ് പറഞ്ഞതുപോലെ ഈ ഗവൺമെൻറ് ഇവരെ 12 തവണയിലധികം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതിലൊരു 3-4 തവണയെങ്കിലും ഇവർ ഏകപക്ഷീയമായി പിന്മാറിയിട്ടുണ്ട്. ഏതാണ്ട് 4-5 തവണ ചർച്ച ചെയ്തു എന്നാണ് സമരസമിതിയുടെ നേതാക്കൾ തന്നെ സമ്മതിക്കുന്നത്. അപ്പോൾ ഈ 5 തവണ ചർച്ച ചെയ്തപ്പോഴും രാജേഷ് അറിയേണ്ട ഒരു കാര്യം, 7 ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചതിൽ 6 ഗവൺമെൻറ് അംഗീകരിച്ചു. ഈ വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കണം എന്ന് പറയുന്ന അല്ലെങ്കിൽ നിർത്തിവെച്ചുകൊണ്ട് വീണ്ടും പരിസ്ഥിതി ഇക്കോളജിയെക്കുറിച്ച് പഠിക്കണമെന്ന് പറയുന്ന ഒരു കാര്യം ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാം ഗവൺമെന്റ് അംഗീകരിച്ചു. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടെന്ന് പറയുന്ന ഒരു കാര്യം, റീഹാബിലിറ്റേഷനും മറ്റേ ആളുകളെ പുനരുദ്ധരിച്ചിപ്പിക്കലൊന്നും കൃത്യമായിട്ട് നടക്കാറില്ല. മൂലപ്പള്ളിയിലെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഗവൺമെന്റ് ചെയ്യേണ്ട അടിയന്തരമായിട്ടുള്ള ഒരു കാര്യം, ഇത്തരത്തിലുള്ള വലിയ പ്രൊജക്റ്റുകൾ വരുമ്പോൾ വലിയ തോതിൽ ഒരു ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചിടുകയും 1000 പുനരധിവസിപ്പിക്കണമെങ്കിൽ 1000 ഫ്ളാറ്റ് നിർമ്മിച്ചിടുകയും അവരെ കോമൺ അമ്യൂണിറ്റീസ് ഉണ്ടാവുകയും സുഖസൗകര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ട് ഇവരെ വിളിച്ചിട്ടുള്ളത് കാണിക്കണം, നിങ്ങൾക്ക് ഇതിൽ ഏത് ഫ്ളാറ്റ് വേണം, എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടുത്തെ അവസ്ഥ മതിയോ എന്ന് പറഞ്ഞ് കാണിച്ചാൽ ആളുകൾ സന്തോഷമായിട്ട് ഇറങ്ങിക്കൊടുക്കുന്ന അവസ്ഥയുണ്ടാവും. ഈ സന്തോഷമായിട്ട് ഇറങ്ങിക്കൊടുക്കുന്നതിന് പകരം തൽക്കാലം നിങ്ങൾ ഗോഡൌണിൽ താമസിച്ച് 5500 ഞങ്ങൾ റെന്റ് തരാമെന്ന് പറഞ്ഞാൽ ആ റെന്റും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള 150 പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരു തർക്കവും ഉന്നയിക്കുന്നില്ല. പക്ഷേ ഈ സമരത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം ഈ വിഴിഞ്ഞം പദ്ധതി നിർത്തി ഉപേക്ഷിക്കണമെന്നാണെങ്കിൽ അത് നടപ്പാകാത്തൊരു കാര്യമാണ്. 1995 തുടങ്ങിയ പദ്ധതിക്ക് 7 കഴിഞ്ഞല്ല നമ്മൾ ഉണർന്നെണീക്കേണ്ടത് എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അല്ല, ഇത് ശരിയാണ്. നമുക്കറിയാം ഈ നമുക്കിവിടെ പുതുവൈപ്പിനിലെ LNG ടെർമിനലുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള വലിയ സമരങ്ങളും ഒരുപാട് അക്രമവും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അത് സർക്കാർ പിന്നീട് വളരെ രമ്യതയിൽ അത് പരിഹരിക്കുകയും LNG ടെർമിനൽ പൂർത്തിയാക്കുകയും അത് എല്ലാ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നേറിയിട്ടുണ്ട്. പക്ഷേ ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടാകുന്ന ആളുകളെ കൃത്യമായി പുനരധിവസിപ്പിക്കണം എന്നുള്ള ഒരു ഒരു തീരുമാനം സർക്കാർ ആദ്യം എടുക്കണം. ഇതിൽ നേരത്തെ പറഞ്ഞ വേറൊരു സംഭവം ഉണ്ട്. അതായത് 2015 ഈ അദാനിയുമായിട്ട് ഈ വിഴിഞ്ഞം തുറമുഖ കരാർ ഒപ്പുവെക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. ഈ സമയത്ത് VS അച്യുതാനന്ദൻ, പ്രതിപക്ഷ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ, ചില ഈ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഈ ഇത്തരം സംശയങ്ങൾ ഇതുവരെ ദൂരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള 7 അല്ല, അദാനി ഈ പോർട്ടുമായി വരുമ്പോൾ ഇതിന്റെ പിന്നിൽ അഴിമതി ഉണ്ടെന്നും ഇതിനെ ചില UDFന്റെ വലിയ നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപ കാശ് മേടിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള അഴിമതി അടക്കം ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ വിഴിഞ്ഞം പദ്ധതി കൊണ്ടിട്ടാണ് കടൽ കരയിലേക്ക് കയറുന്നത് എന്ന് പറയുന്നത് ശാസ്ത്രീയമായി ഇതുവരെ തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിൽ പഠനം നടത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതിൽ ഓൾറെഡി പഠനം നടത്തിയിട്ടാണ് രാജേഷ് ഇത് പദ്ധതി കൊണ്ടുവന്നത്. പക്ഷെ ആ പഠനം പോരായെങ്കിൽ അത് ആവശ്യപ്പെടേണ്ടത് 2005 തുടങ്ങിയ പദ്ധതിക്ക് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കിയതിനു ശേഷം 2022 ആവശ്യപ്പെടുന്നത് ഉചിതമല്ല. പിന്നെ ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ ഗവൺമെന്റ് നമ്മൾ നേരത്തെ പുനരധിവാസത്തിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ചില കാര്യങ്ങൾ കാണാതിരുന്നുകൂടാ. ഇന്നലെ ഗവൺമെന്റ് ശരിക്കും പോലീസുകാരോട് കൃത്യമായിട്ടുള്ള സംയമനം പാലിക്കാൻ പറഞ്ഞിരുന്നു. ആ സംയമനം പാലിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്
108 ആംബുലൻസിൽ കൊണ്ട് മുറിവേറ്റ പരിക്കേറ്റ പോലീസുകാരെ കൊണ്ടുപോകുമ്പോൾ തളഞ്ഞിട്ട് പോലും പോലീസ് ഒരു വലിയ ബലപ്രയോഗത്തിന് മുതിർന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ്. കാരണം ഒരു സംയമനത്തിലൂടെയും ചർച്ചയിലൂടെയും ഇത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ സമരത്തിന്റെ ഏറ്റവും ബേസിക് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം അവിടെ നിന്ന് ഒരാൾ അറസ്റ്റ് ചെയ്യുകയും ആ ആളെ അറസ്റ്റ് ചെയ്ത ആളെ നോക്കാൻ വേണ്ടി വേറെ നാലുപേരെത്തുമ്പോൾ അവരെ കൂടി പിടിച്ച് റിമാൻഡ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ ഇതിന്റെ വേറൊരു കാര്യമുള്ളത് ഈ കല്ലും സാധനങ്ങളും കൊണ്ടുപോകുന്നത് തടസ്സപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി ഓർഡർ ഉണ്ട്. ആ ഹൈക്കോടതി ഓർഡർ പാലിക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരായതുകൊണ്ടാണ് ഗവൺമെന്റ് അത് വിടണമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇവിടെ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഇവരെ പുനരധിവസിപ്പിച്ചിരുന്നുവെങ്കിൽ കൃത്യമായി പുനരധിവസിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ സമരത്തിന് വലിയ സ്കോപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ഗവൺമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ള തെറ്റ് നമുക്കറിയാം. പക്ഷെ അതോടൊപ്പം തന്നെ സമരസമിതി ഈ കാണിക്കുന്ന സമരാഭാസവും തെറ്റ് തന്നെയാണ്. കാരണം ഈ രീതിയിലല്ല സമരം നടത്തേണ്ടത്. കാരണം ഇത് നമ്മളെ യേശുക്രിസ്തു പോലും അംഗീകരിക്കാത്ത രീതിയിലുള്ള സമരമുറകളാണ് ഇന്നലെ അവിടെ ഉണ്ടായത്. പാവപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളെ ഞാൻ കുറ്റം പറയുന്നില്ല, അവരെ ഇതുപോലെയുള്ള അവരുടെ ഏറ്റവും വലിയ ആളുകൾ അവരെ ഏറ്റവും ആരാധനയോടെ കാണുന്ന ബിഷപ്പും അതുപോലെ തന്നെ പാതിരിമാരും പറയുന്നത് കേട്ടാണ് അവർ ഈ സമരത്തിനിറങ്ങിയത്. അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ ക്രിസ്ത്യൻ സഭക്കാണ്. സഭ സംയമനം പാലിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.